ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ജാൻസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപഴം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറുപഴമാണ്. നമ്മളിപ്പോൾ ഇതിനായിട്ട് മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചെറുപഴം വേണമെങ്കിലും ഇതിനെടുക്കാവുന്നതാണ്. അതല്ല നിങ്ങളുടെ കയ്യിൽ ഇനി റോബസ്റ്റ് പഴമാണ് ഉള്ളത് എങ്കിൽ അത് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇനി ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി നമ്മളിതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ഇല്ലാതെ കട്ട് ചെയ്തതിന് ശേഷം ഒരു പാനിലിട്ടിട്ട് ചെറുതായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ചെറിയ രണ്ട് കഷ്ണം പട്ട ഇതുപോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്നാക്കിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1.5 കപ്പളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ശേഷം ഇതിലേക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് മറ്റൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. അടുത്തതായിട്ട് മറ്റൊരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറുപഴത്തിൻ്റെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ സ്നാക്കിന് ഉൾവശം നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. ശേഷം നമ്മൾ 1-3 കപ്പളവിൽ മൈദാപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് മൈദാപ്പൊടിയുടെ അളവ് കൂട്ടവും കുറക്കുമൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെടുത്തിട്ടുള്ള പഴത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ആദ്യം ഒരു 3 കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി നോക്കി. അപ്പോൾ മൈദാപ്പൊടിയുടെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരിവായതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ 1-2 കപ്പും കൂടെ മൈദാപ്പൊടി പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1-5 കപ്പളവിൽ മൈദാപ്പൊടിയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടെ സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. എന്നിട്ടിത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇത് 2 പീസായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇനി കുറച്ച് മൈദാപ്പൊടി ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് അത്യാവശ്യം തിക്നെസ്സിൽ നമുക്കിതൊന്ന് നല്ല കട്ടിയിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തിക്കെല്ലാം പരത്തിയെടുക്കുന്നത് പോലെ തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട കേട്ടോ. അത്യാവശ്യം ഒരു കട്ടിയിലാണ് നമ്മളിത് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പരത്തിയെടുത്തതിന് ശേഷം പിന്നെ ഇതിന് മുകളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെളുത്ത എള്ളാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്താൽ കാണാനൊരു ഭംഗിയായിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ട് ഒരു അല്പം വെള്ളം നമ്മളിതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്ത എള്ള ഇതുപോലെ അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ എള്ള ഇട്ട് കൊടുത്താൽ കാണാനൊരു ഭംഗിയായിരിക്കും, കഴിക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി വെളുത്ത എള്ള തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ളാണ് ഉള്ളതെങ്കിൽ അതിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ചുകൂടെ ഒന്ന് പൊടി സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലും കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് വെളുത്ത എള്ള ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി നമുക്ക് ഈ സ്നാക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ദാ ഇതുപോലെയുള്ളൊരു അടപ്പാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ആദ്യം ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ചെറിയ അടപ്പ് വെച്ചിട്ട് വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു വടയുടെ ഒരു ഷേപ്പിലാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ ഇതുപോലെ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ നല്ല ഷേപ്പിൽ, നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും പറ്റും. വളരെ ഈസി ആയിരിക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്, ഷേപ്പാക്കി എടുക്കാനായിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മളിപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മളിപ്പോൾ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വീർത്ത് പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഉൾവശം വേവുമില്ല, പുറം വശം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെറുപഴം ഡോനറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡോനറ്റിൻ്റെ റെസിപ്പി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വെറൈറ്റി വീഡിയോസുമായി വരുന്നവരേക്ക്